ഹായ് കൂട്ടുകാർ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല ബറകാതുഹു. ആറാം ക്ലാസ് താരീഖുൽ ഇസ്ലാമിലെ അൽ വഹ്ദത്തു സാമിൻ എട്ടാമത്തെ പാഠം തൗഫനി മുസ്ലിമൻ, എന്നെ മുസ്ലിമായിട്ട് മരിപ്പിക്കണമേ. നമുക്ക് പാഠഭാഗം നോക്കാം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഈജിപ്തിലെ രാജാവ് ഒരു സ്വപ്നം കണ്ടു. തടിച്ച ഏഴ് പശുക്കളെ മെലിഞ്ഞ ഏഴ് പശുക്കൾ ഭക്ഷിക്കുന്നു. ഏഴ് പച്ചക്കതിർക്കുലകളും ഏഴ് ഉണങ്ങിയ കതിർക്കുലകളും. ആർക്കും രാജാവിൻ്റെ സ്വപ്നത്തെ വ്യാഖ്യാനിക്കാൻ കഴിഞ്ഞില്ല. ജയിൽ മോചിതനായ വ്യക്തി യൂസുഫ് അലൈഹിസ്സലാമിൻ്റെ കാര്യം ഓർത്തത് അപ്പോഴാണ്. തന്നെ സമീപിച്ച വ്യക്തിയോട് യൂസുഫ് അലൈഹിസ്സലാം പറഞ്ഞു, ഈജിപ്തിൽ ഏഴ് ക്ഷാമവർഷങ്ങളുണ്ടാകും. ക്ഷേമകാലത്ത് കൊയ്തെടുക്കുന്ന ധാന്യത്തിൽ ഭക്ഷിക്കാനുള്ളത് കഴിച്ചുള്ളവ കതിർക്കുലയിൽ തന്നെ സൂക്ഷിക്കുക. ഇത് ക്ഷാമകാലത്ത് ഉപകരിക്കും. രാജാവ് സന്തുഷ്ടനായി യൂസുഫ് അലൈഹിസ്സലാമിനെ ഹാജരാക്കാൻ പറഞ്ഞു. തൻ്റെ നിരപരാധിത്വം വ്യക്തമായ ശേഷമേ ജയിലിൽ നിന്ന് പുറത്തു വരൂ എന്ന് അദ്ദേഹം ക്ഷണിച്ചു. സലീഹ കുറ്റസമ്മതം നടത്തി. ജയിൽ മോചിതനായ യൂസുഫ് അലൈഹിസ്സലാമിനെ രാജാവ് ധനകാര്യമന്ത്രിയാക്കി. ക്ഷാമവർഷങ്ങൾ വന്നു. ക്ഷാമവർഷങ്ങൾക്കു വേണ്ടിയുള്ള തയ്യാറെടുപ്പുകൾ അദ്ദേഹം നടത്തി. അപ്പൊ യൂസുഫ് നബി അലൈഹിസ്സലാമിൻ്റെ കഴിഞ്ഞ പാഠത്തിൽ നമ്മൾ പറഞ്ഞിരുന്നു. അപ്പോൾ അതിൻ്റെ തുടർഭാഗമാണ് ഇവിടെ പറഞ്ഞത്. അപ്പോൾ മനസ്സിലാക്കുക. നാട്ടിൽ ക്ഷാമം പടർന്നു. ധാന്യ വിതരണം തുടങ്ങി. വിവരമറിഞ്ഞു കൻആനിൽ നിന്ന് യൂസുഫ് അലൈഹിസ്സലാമിൻ്റെ സഹോദരങ്ങളും വന്നു. അദ്ദേഹം അവരെ തിരിച്ചറിഞ്ഞു. അവർക്ക് അദ്ദേഹത്തെ മനസ്സിലായില്ല. വീട്ടുകാര്യങ്ങളും മറ്റും ചോദിച്ചു മനസ്സിലാക്കിയ യൂസുഫ് അലൈഹിസ്സലാം അവരെ യാത്രയാക്കി. അടുത്ത പ്രാവശ്യം സഹോദരനായ ബിന്യാമിനെ കൊണ്ടുവരണമെന്നും ഇല്ലെങ്കിൽ ഭക്ഷ്യവസ്തുക്കൾ നൽകില്ലെന്നും അറിയിച്ചു. നാട്ടിലെത്തി കെട്ടു തുറന്നപ്പോൾ വിലയായി കൊണ്ടുപോയ വസ്തുക്കൾ തിരിച്ചു നൽകിയതായി അവർ കണ്ടു. വേണ്ടതുപോലെ സംരക്ഷിക്കാമെന്ന ഉറപ്പിൽ യാക്കൂബ് നബി അലൈഹിസ്സലാം അടുത്ത യാത്രയിൽ ബിന്യാമിനെ അവരോടൊപ്പം അയച്ചു. അവർ യൂസുഫ് അലൈഹിസ്സലാമിൻ്റെ അടുത്തെത്തിയപ്പോൾ, ഞാൻ നിന്റെ സഹോദരനാണെന്നും അവരുടെ പ്രവർത്തനത്തിൽ നീ ദുഃഖിക്കരുതെന്നും യൂസുഫ് അലൈഹിസ്സലാം ബിന്യാമിനോട് സ്വകാര്യമായി പറഞ്ഞു. സഹോദരന്മാർക്ക് സാധനങ്ങൾ നൽകിയപ്പോൾ അളവുപാത്രം ബിന്യാമിൻ്റെ ഭാണ്ഡത്തിൽ വെച്ചു. പിന്നീടൊരാൾ വിളിച്ചു പറഞ്ഞു, യാത്രാസംഘമേ നിങ്ങൾ മോഷ്ടാക്കളാണ്. അവർ അത് നിഷേധിച്ചു. ഭാണ്ഡങ്ങൾ പരിശോധിച്ചു. അവസാനം ബിന്യാമിൻ്റെ ഭാണ്ഡത്തിൽ നിന്ന് അളവുപാത്രം കണ്ടെടുത്തു. ബിന്യാമിനു പകരം മറ്റൊരാൾ കുറ്റമേൽക്കാൻ തയ്യാറായെങ്കിലും യൂസുഫ് അലൈഹിസ്സലാം അത് അനീതിയാണെന്ന് പറഞ്ഞു തള്ളി. പിതാവിനോട് ചെയ്ത കരാർ നിമിത്തം മൂത്ത സഹോദരൻ നാട്ടിലേക്കു മടങ്ങാൻ വിസമ്മതിച്ചു. വിവരമറിഞ്ഞ യാക്കൂബ് അലൈഹിസ്സലാം പറഞ്ഞു, അല്ലാഹു തആല അവരെയെല്ലാം ഒന്നിച്ചു കൊണ്ടുവന്നേക്കാം. ആഹാരത്തിനും ബിന്യാമിൻ്റെ മോചനത്തിനുമായി സഹോദരങ്ങൾ വീണ്ടും യൂസുഫ് അലൈഹിസ്സലാമിൻ്റെ അടുത്തെത്തി. അദ്ദേഹം അവരോട് ചോദിച്ചു, യൂസുഫിനോടും സഹോദരനോടും നിങ്ങൾ ചെയ്ത കാര്യങ്ങൾ നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ? അവർ ചോദിച്ചു, താങ്കൾ യൂസുഫാണോ? അതെ, ഞാൻ തന്നെയാണ് യൂസുഫ്. സഹോദരങ്ങൾ തങ്ങളുടെ തെറ്റിൽ ഖേദിച്ച് യൂസുഫ് അലൈഹിസ്സലാം അവർക്ക് മാപ്പ് നൽകി. പിതാവിനെ കൂട്ടി കുടുംബസമേതം ഈജിപ്തിലേക്ക് വരാൻ യൂസുഫ് അലൈഹിസ്സലാം അവരോട് നിർദ്ദേശിച്ചു. ദുഃഖിച്ച് കരഞ്ഞ് കണ്ണിൻ്റെ കാഴ്ച നഷ്ടപ്പെട്ട പിതാവിൻ്റെ മുഖത്ത് തൻ്റെ കുപ്പായമിടാൻ അദ്ദേഹം പറഞ്ഞു. അവർ നാട്ടിലെത്തി. കുപ്പായം യാക്കൂബ് അലൈഹിസ്സലാമിൻ്റെ മുഖത്തിട്ടു. അതിൻ്റെ ബർക്കത്തുകൊണ്ട് അദ്ദേഹത്തിൻ്റെ കാഴ്ച തെളിഞ്ഞു. അവർ കുടുംബസമേതം യൂസുഫ് അലൈഹിസ്സലാമിൻ്റെ അടുത്തെത്തി. മാതാപിതാക്കളും 11 സഹോദരന്മാരും അദ്ദേഹത്തെ കുനിഞ്ഞു വണങ്ങി. അങ്ങനെ യൂസുഫ് അലൈഹിസ്സലാമിൻ്റെ സ്വപ്നം പുലർന്നു. നമ്മൾ കഴിഞ്ഞ പാഠത്ത് പറഞ്ഞിരുന്നു, സൂര്യനും ചന്ദ്രനും 7 നക്ഷത്രങ്ങളും തനിക്ക് സുജൂദ് ചെയ്യുന്നതായി യൂസുഫ് അലൈഹിസ്സലാം സ്വപ്നം കണ്ടത്. അപ്പം അതിവിടെ പുലരുന്നു.
അള്ളാഹു താലയുടെ അനുഗ്രഹങ്ങൾ അനുസ്മരിച്ചുകൊണ്ട് യൂസുഫ് അലൈഹിസ്സലാം പ്രാർത്ഥിച്ചു, റബ്ബി കദ് ആതൈതനി മിനൽ മുൽക്കി വഅല്ലംതനി മിൻ തഅ്‌വീലിൽ തഅ്‌വീലിൽ അഹാദീസി ഫാത്തിറ സമാവാതി വൽ അർളി അൻത വലീ ഫി ദുനിയ വൽ ആഖിറതി തവഫനി മുസ്ലിമം വഅൽഹിഖ്നി ബിസ്സാലിഹീൻ. യൂസുഫ് അലൈഹിസ്സലാമിൻ്റെ ചരിത്രം സൂറത്ത് യൂസുഫിൽ സവിസ്താരം പ്രതിപാദിച്ചിട്ടുണ്ട്. അപ്പോൾ യൂസുഫ് അലൈഹിസ്സലാമിൻ്റെ ചരിത്രം സൂറത്ത് യൂസുഫിൽ വിശദമായിട്ട് പറയുന്നുണ്ടെന്നാണ് പറയുന്നത്. അപ്പോൾ ഇതൊക്കെ ചെറിയ ഭാഗങ്ങളായിട്ടേ ഉള്ളൂ, ചെറിയ ഭാഗങ്ങൾ ചുരുക്കിയിട്ടാണ് അവിടെ പറയുന്നത്. അപ്പോൾ അതൊക്കെ വിശദമായി മനസ്സിലാക്കാനും യൂസുഫ് നബി അലൈഹി ഇസ്ലാമിൻ്റെ ചരിത്രങ്ങൾ മാത്രം ബുക്കുകളൊക്കെ ഉണ്ട് വാങ്ങി വായിക്കാനും, ഇപ്പോൾ യൂട്യൂബുകളിലൊക്കെ ഉണ്ടാവും നന്നായിട്ട്. അപ്പോൾ അതൊക്കെ മനസ്സിലാക്കി പഠിക്കുക എല്ലാവരും, യൂസുഫ് നബി അലൈഹി ഇസ്ലാമിൻ്റെ ചരിത്രങ്ങൾ. അപ്പോൾ ഇത്രയാണ് ഈ പാഠഭാഗത്ത് പറയുന്നത്, നന്നായി മനസ്സിലാക്കുക. നമുക്കിതിന് തതിരുഭാഗത്ത് നോക്കാം. എന്താണ് വിട്ട ഭാഗം പൂരിപ്പിക്കാനാണ്. യൂസുഫ് അലൈഹിസ്സലാമിനെ രാജാവ് ധനകാര്യമന്ത്രിയാക്കി. യൂസുഫ് അലൈഹിസ്സലാമിനെ രാജാവ് ധനകാര്യമന്ത്രിയാക്കി. രണ്ട്, തടിച്ച 7 പശുക്കളെ മെലിഞ്ഞ 7 പശുക്കൾ ഭക്ഷിക്കുന്നു. മെലിഞ്ഞ 7 പശുക്കൾ ഭക്ഷിക്കുന്നു. അടുത്ത്, തൻ്റെ നിരപരാധിത്വം വ്യക്തമായ ശേഷമേ ജയിലിൽ നിന്ന് പുറത്തു വരൂ എന്ന് അദ്ദേഹം ക്ഷണിച്ചു എന്നാണ് പാഠത്തിൽ വന്നത്. അപ്പോൾ നമുക്കവിടെ യൂസുഫ് അലൈഹിസ്സലാം ക്ഷണിച്ചു എന്നാണ് അതിൻ്റെ അവസാന പാഠത്ത് വരുന്നത്. അപ്പോൾ നമുക്കവിടെ വേണമെങ്കിൽ യൂസുഫ് അലൈഹിസ്സലാം ക്ഷണിച്ചു എന്ന് എഴുതാം. ക്ഷണിച്ചു എന്നിവിടെ ഉണ്ട്. അപ്പം അദ്ദേഹം ക്ഷണിച്ചു എന്നോ യൂസുഫ് അലൈഹിസ്സലാം ക്ഷണിച്ചു എന്നോ നമുക്കവിടെ എഴുതാം. അടുത്തത്, യാക്കൂബ് അലൈഹിസ്സലാം പറഞ്ഞു, അള്ളാഹു അവരെയെല്ലാം ഡേഷ് കൊണ്ടുവന്നേക്കാം. അള്ളാഹു താല അവരെയെല്ലാം ഒന്നിച്ച് കൊണ്ടുവന്നേക്കാം. അതെഴുതാം അവിടേക്ക്, അള്ളാഹു താല അവരെയെല്ലാം ഒന്നിച്ച് കൊണ്ടുവന്നേക്കാം. യാക്കൂബ് അലൈഹിസ്സലാം പറഞ്ഞതാണ്. അടുത്ത, യൂസുഫ് നബി അലൈഹിസ്സലാമിൻ്റെ കുപ്പായം മുഖത്തിട്ടപ്പോൾ യാക്കൂബ് നബി അലൈഹിസ്സലാമിൻ്റെ കാഴ്ച തെളിഞ്ഞു. അപ്പോൾ ഇവിടെ പാഠത്ത് പറയുന്നത് അങ്ങനെ, കുപ്പായം യാക്കൂബ് നബി അലൈഹിസ്സലാമിൻ്റെ മുഖത്തിട്ടു, അതിൻ്റെ ബർക്കത്ത് കൊണ്ട് അദ്ദേഹത്തിൻ്റെ കാഴ്ച തെളിഞ്ഞു. അപ്പം മുഖത്തിട്ടപ്പോൾ നമുക്ക് അവിടെ എഴുതാം, മുഖത്തിട്ടപ്പോൾ. അടുത്ത, നുബയ്യിനാണ് ഈജിപ്തിലെ രാജാവ് കണ്ട സ്വപ്നം എന്തായിരുന്നു. ഇവിടുന്ന് തടിച്ച 7 പശുക്കളെ മെലിഞ്ഞ 7 പശുക്കൾ ഭക്ഷിക്കുന്നു. 7 പച്ചക്കതിർക്കുലകൾ, 7 ഉണങ്ങിയ കതിർക്കുലകളും. ഇത്രയാണ് അവിടെ എഴുതേണ്ടത്, ഈജിപ്തിലെ രാജാവ് കണ്ട സ്വപ്നം ഇതായിരുന്നു. അടുത്തത്, രാജാവ് കണ്ട സ്വപ്നം യൂസുഫ് അലൈഹിസ്സലാം വ്യാഖ്യാനിച്ചത് എങ്ങനെ. രാജാവ് കണ്ട സ്വപ്നം എന്താണെന്ന് യൂസുഫ് അലൈഹിസ്സലാം പറയുന്നുണ്ട്, അതെന്താണെന്നാണ് ഇവിടെ എഴുതേണ്ടത്. ഈജിപ്തിൽ, ഇവിടുന്ന് ഈജിപ്തിൽ 7 ക്ഷേമവർഷങ്ങൾ വരും, പിന്നീട് 7 ക്ഷാമവർഷങ്ങളും ഉണ്ടാകും. ക്ഷേമകാലത്ത് കൊയ്തെടുക്കുന്ന ധാന്യത്തിൽ ഭക്ഷിക്കാനുള്ളത് കഴിച്ചുള്ളവ കതിർക്കുലയിൽ തന്നെ സൂക്ഷിക്കുക. ഇത് ക്ഷാമകാലത്തും ഉപകരിക്കുക. ഇതാണ് യൂസുഫ് അലൈഹി ഇസ്ലാം വ്യാഖ്യാനിച്ചത്. അപ്പം അത്ര എഴുതാനൊന്നും ഇവിടെ സ്പേസ് ഇല്ല. അപ്പം നിങ്ങൾ സ്ഥലപരിമിതി കണക്കാക്കിയിട്ട് വൃത്തിയിൽ എഴുതി പഠിക്കുക. അപ്പോൾ എല്ലാവരും മനസ്സിലാക്കാം. അടുത്തതെന്താണ്, സാധനങ്ങളുമായി പോകാനൊരുങ്ങിയ സഹോദരങ്ങളോട് യൂസുഫ് അലൈഹിസ്സലാം എന്തു പറഞ്ഞു. എന്താ പറഞ്ഞത്, അടുത്ത പ്രാവശ്യം സഹോദരനായ ബിന്യാമിനെ കൊണ്ടുവരണമെന്നും ഇല്ലെങ്കിൽ ഭക്ഷ്യവസ്തുക്കൾ നൽകില്ലെന്നും അറിയിച്ചു. ഇതാണ് സഹോദരങ്ങളോട് യൂസുഫ് അലൈഹിസ്സലാം പറഞ്ഞത്, അടുത്ത പ്രാവശ്യം സഹോദരനായ ബിന്യാമിനെ കൊണ്ടുവരണമെന്നും ഇല്ലെങ്കിൽ ഭക്ഷ്യവസ്തുക്കൾ നൽകില്ലെന്നും അറിയിച്ചു. അടുത്ത്, ബിന്യാമിനോട് യൂസുഫ് അലൈഹിസ്സലാം സ്വകാര്യമായി പറഞ്ഞതെന്ത്. ഞാൻ നിന്റെ സഹോദരനാണെന്നും അവരുടെ പ്രവർത്തനത്തിൽ നീ ദുഃഖിക്കരുതെന്നും യൂസുഫ് അലൈഹിസ്സലാം ബിന്യാമിനോട് സ്വകാര്യമായി പറഞ്ഞു. ഇവിടുന്ന് തുടങ്ങിയിട്ട് അടുത്ത പേജിൽ ഇവിടെ പറയുന്നു, ഇതുവരെ എഴുതാം. ഇതാണ് യൂസുഫ് അലൈഹിസ്സലാം സഹോദരനായ ബിന്യാമിനോട് പറഞ്ഞത്.
ഞാൻ നിന്റെ സഹോദരനാണ്, അവരുടെ പ്രവർത്തനത്തിൽ മറ്റു സഹോദരന്മാരുടെ പ്രവർത്തനത്തിൽ നീ ദുഃഖിക്കരുതെന്നും യൂസുഫ് അലൈഹിസ്സലാം ബിന്യാമിനോട് സ്വകാര്യമായി പറഞ്ഞു. അടുത്ത് അത് അനീതിയാണെന്നും പറഞ്ഞ് യൂസുഫ് അലൈഹിസ്സലാം തള്ളി. എന്താണ് അനീതിയാണെന്ന് പറഞ്ഞ് യൂസുഫ് അലൈഹിസ്സലാം തള്ളിയത്? അപ്പൊ അതവിടെ വിശദമായിട്ട് പറയാനുണ്ട്, എപ്പോഴാണ് അതാണ് മനസ്സിലാവുള്ളൂ. അപ്പൊ അവിടെ സ്ഥലപരിമിതി കാരണം നമുക്ക് എന്തെയ്താ, അളവുപാത്രം ബിന്യാമിന്റെ ഭാണ്ഡത്തിൽ നിന്ന് കണ്ടെടുത്തപ്പോൾ ബിന്യാമിനു പകരം മറ്റൊരാൾ കുറ്റമേൽക്കാൻ തയ്യാറായെങ്കിലും യൂസുഫ് അലൈഹിസ്സലാം അത് അനീതിയാണെന്ന് പറഞ്ഞു തള്ളി. അളവുപാത്രം കളവു പോയപ്പോൾ ബിന്യാമിന്റെ ഭാണ്ഡത്തിൽ നിന്ന് കണ്ടെടുത്തപ്പോൾ ബിന്യാമിനു പകരം മറ്റൊരാൾ കുറ്റമേൽക്കാൻ തയ്യാറായെങ്കിൽ മറ്റൊരാൾ കുറ്റമേൽക്കാൻ തയ്യാറാണെങ്കിലും യൂസുഫ് അലൈഹിസ്സലാം അത് അനീതിയാണെന്ന് പറഞ്ഞ് തള്ളി. അതാണ് അവിടെ ഉണ്ടായത്. അപ്പം അത് മനസ്സിലാക്കിയിട്ട് അവിടെ എഴുതാം. അത്രയാണ് അവിടെ എഴുതേണ്ടത്. അടുത്തത് യൂസുഫ് നബി അലൈഹിസ്സലാമിൻ്റെ സ്വപ്നം പുലർന്നത് എങ്ങനെയാണ് പുലർന്നത്? ഇവിടെ പറയുന്നുണ്ട്, അവർ കുടുംബസമേതം യൂസുഫ് അലൈഹിസ്സലാമിൻ്റെ അടുത്തെത്തി. മാതാപിതാക്കളും 11 സഹോദരങ്ങളും അദ്ദേഹത്തെ കുനിഞ്ഞു വണങ്ങി. അങ്ങനെ യൂസുഫ് അലൈഹിസ്സലാമിൻ്റെ സ്വപ്നം പുലർന്നു. അതാണ്, അങ്ങനെയാണ് അവിടെ യൂസുഫ് അലൈഹിസ്സലാമിൻ്റെ സ്വപ്നം പുലർന്നതിനെ കുറിച്ച് പറയുന്നത്. അടുത്തത് എന്താണ്, തഹസീസ് പ്രവർത്തനമാണ്. സൂറത്ത് യൂസുഫ് ക്ലാസ്സിൽ പാരായണം ചെയ്യുക. സൂറത്ത് യൂസുഫ് ക്ലാസ്സിൽ പാരായണം ചെയ്യാനാണ്. അടുത്തത് എന്താണ്, ഈ ചരിത്രത്തിൽ നിന്ന് ലഭിക്കുന്ന 4 ഗുണപാഠങ്ങൾ എഴുതണം. എന്തൊക്കെയാണ് ഈ ചരിത്രത്തിൽ നിന്ന് നമുക്ക് കിട്ടുന്ന ഗുണപാഠങ്ങൾ? നമുക്ക് ഒരു ഗുണപാഠമായിട്ട് എന്തെഴുതാം, ക്ഷേമകാലത്തുണ്ടാകുന്ന സമ്പത്തിൽ നിന്ന് ക്ഷാമകാലത്തേക്ക് മാറ്റി വെക്കണമെന്ന് നമുക്ക് എഴുതാം. ഒന്നാമത്തെ ഗുണപാഠം, ക്ഷേമകാലത്ത് സമ്പത്തിൽ നിന്ന് ക്ഷാമകാലത്തേക്ക് നമ്മൾ മാറ്റി വെക്കണം. അടുത്തതാ, രണ്ടാമതായിട്ട് നമുക്ക് എന്തെഴുതാം, നമ്മുടെ സഹോദരന്മാരായാൽ പോലും നമ്മോട് എത്ര വലിയ തെറ്റ് ചെയ്താലും അവരോടൊക്കെ ക്ഷമിക്കണം എന്ന് നമുക്കൊരു ഗുണപാഠം ഈ പാഠത്തിൽ നിന്ന് മനസ്സിലാക്കാം. അടുത്തത്, ആരെയും ചെറുതായി കാണരുത്. അത് മൂന്നാമതായിട്ട് നമുക്ക് എഴുതാം. ആരെയും ദ്രോഹിക്കരുത്. ഒരിക്കൽ അവരുടെ അടുത്തേക്ക് സഹായത്തിനായി പോകേണ്ടി വരും. അടുത്തത്, തന്നെ ദ്രോഹിച്ചവരെയോടും ക്ഷമിക്കാനായി ഈ പാഠത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കി തരുന്നു. തന്നെ ദ്രോഹിച്ചവരോടും ക്ഷമിക്കാനായിട്ട് ഈ പാഠത്തിലൂടെ നമുക്ക് മനസ്സിലാക്കി തരുന്നു. ആരെയും നിസ്സാരനായി കാണരുത്. ഇങ്ങനെ 4 നമുക്കവിടെ എഴുതി കൊടുക്കാം. യൂസുഫ് അലൈഹിസ്സലാമിനെ സഹോദരന്മാർ അസൂയ കാരണം കിണറ്റിൽ കൊണ്ടിടുന്നു. പിന്നീട് അവർ യൂസുഫ് നബി അലൈഹിസ്സലാമിൻ്റെ അടുത്തേക്ക് സഹായത്തിനായി എത്തുന്നു. അള്ളാഹുവിൻ്റെ ഓരോ കണക്കൂട്ടലുകളാണതൊക്കെ. അപ്പം ഇങ്ങനെയുള്ള ഗുണപാഠങ്ങളൊക്കെ ഈ പാഠത്തു നിന്ന് നമുക്ക് മനസ്സിലാക്കാനുണ്ട്. അപ്പം അതൊക്കെ മനസ്സിലാക്കുക. അപ്പം ഇത്രയാണ് ഈ പാഠഭാഗം. എല്ലാവരും നന്നായി മനസ്സിലാക്കി പഠിക്കുക. ഇന്നത്തെ വീഡിയോ അവസാനിപ്പിക്കുകയാണ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.